ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്പിംഗ് ബാഗാണ്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോളിത്തീൻ ബാഗ് തുണിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്ന തുണി. ഒരു ലൈനിങ് കൂടെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. കാരണം നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് തുണി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഒരു തുണിയിലും ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് ലൈനിങ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും. പിന്നെ ഇനിയാണ് വേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു പോളിത്തീൻ കവറാണ്. അതിഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാം കയ്യിലുള്ളതനുസരിച്ചിട്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പോളിത്തീൻ ബാഗിൻ്റെ ഈ ഭാഗം, അതുപോലെ ഈ ഹാൻഡിലിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ താഴെയും ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോളിത്തീൻ ബാഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇതനുസരിച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോണത് തുണിയിൽ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഒന്ന് മടക്കി എടുക്കാം. ഇനി ചെയ്യേണ്ടത് തുണി, ഇത് രണ്ടാക്കി മടക്കിയ തുണിയാണ്, അതൊന്നും കൂടെ ഒന്ന് മടക്കാം. രണ്ട് തുണി ഞാൻ നാലാക്കി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പോളിത്തീൻ ബാഗ് മടക്കിയത് എടുത്തു വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് എടുക്കുക. ഇത് ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സീം അലവൻസ് കിട്ടുക, അതായത് ഒരു സെൻറ്റിമീറ്ററോളം ഒന്ന് മാറ്റി മാർക്ക് ചെയ്യണം, അതായത് സീം അലവൻസിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിന് ഷേപ്പ് വരിക. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഭാഗവും അതുപോലെ തന്നെ ഈ രണ്ട് ഭാഗമാണ്. അത് രണ്ട് സൈഡിൻ്റെയും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ആദ്യം നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ നോച്ചസ്, സാധാരണ നമ്മൾ നെക്ലേസ് ചെയ്യണ പോലെ തന്നെ അത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്യരുത്. ഇപ്പം തന്നെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്, ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. കാണാല്ലേ, അടുത്തത് നമ്മൾ ഇതാ ഈ ഭാഗം ഇവിടെ അല്ല, ഇവിടെ ചെയ്തതിന് ശേഷം ഇതാ കാണാല്ലേ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നേരെ പിടിച്ചിട്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗവും ഈ സൈഡിലും ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡും ഞാൻ കൂട്ടി യോജിപ്പിച്ചു. സ്റ്റിച്ച് തീരെ കാണാത്ത രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് വള്ളി കൈ തൂക്കി പിടിക്കുന്ന ഭാഗമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുപോലെ തന്നെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. രണ്ട് ഭാഗം ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കൂട്ടി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ലൈനിങ് കൂട്ടി യോജിപ്പിക്കരുത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മെയിൻ തുണി മാത്രം ആദ്യം നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി അതിനുശേഷം എങ്ങനെയാണ് ലൈനിങ് കൂട്ടി യോജിപ്പിക്കേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ മെയിൻ തുണി മാത്രം കൂട്ടി യോജിപ്പിക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് തിരിച്ചിടാം. അതിനുശേഷം ഈ ഭാഗം, അതായത് കൈ നമ്മൾ തൂക്കി പിടിക്കുന്ന ഭാഗം, ഉള്ളിലേക്ക് ഒന്ന് മടക്കി വയ്ക്കുക. രണ്ട് കൈൻ്റെയും തൂക്കി പിടിക്കുന്ന ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഉള്ളിലോട്ട് മടക്കിയിട്ട് സെയിം അതേ അളവിൽ താഴെയും ഒന്ന് മടക്കി വയ്ക്കുക. ഇത് ചുളിയാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമ്മളൊന്ന് കൈ ഇതിനുള്ളിൽ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കുക.
ഇനി ചെയ്യേണ്ടത് ഇവിടെ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. കാരണം അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലുള്ള കാരണം കൊണ്ട് അത് നീങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചുളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഇവിടെ പതുക്കെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലൈനിങ് ഇതിനകത്ത് സെക്യൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്ലോത്ത് കൊണ്ട് നമ്മൾ തുണി കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് ബാഗ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ താഴെ. അപ്പോൾ ഷോപ്പിംഗ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നല്ല ഉറപ്പുണ്ട്. കാര്യം ഇതിനകത്ത് ഞാൻ രണ്ട് തുണി, അതായത് ആ ലൈനിങ് പോലെ വെച്ച കാരണം കൊണ്ട് ഒരു 5 കിലോളം എന്തായാലും ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല അത് എത്ര കാലം വേണമെങ്കിൽ ഉപയോഗിക്കാം, കഴുകി ഉപയോഗിക്കാം, നമുക്ക് എന്ത് സാധനം വേണമെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കാം, കൊണ്ടുവരാം. നല്ല ഉറപ്പുള്ളത് തന്നെയാണ്. അപ്പോൾ പുതിയ തുണി തന്നെ വേണമെന്നില്ല, പഴയ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബെഡ്ഷീറ്റ് അതുപോലെ മുണ്ടൊക്കെ കൊടുക്കണവരുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കുറച്ച് കട്ടിയുള്ള തുണി എന്തായാലും മതി, ലൈനിങ് വേണമെന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്ക്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ 1-2 ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.